ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 മെയ് മാസം 28-ാം തീയതി വളരെ പ്രാധാന്യം അറിയിക്കുന്ന 5 അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. മാത്രമല്ല ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള ഇടിമിന്നൽ ഉണ്ടാകുമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് 9 യെല്ലോ അലർട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റടിക്കുവാനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മീൻപിടിക്കാൻ പോകുന്ന ആളുകളൊക്കെ അതീവ ജാഗ്രത പാലിക്കണം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് ഇപ്പോൾ തൊഴിലുറപ്പിന്റെ വേതനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 299 രൂപയിൽ നിന്നും 311 രൂപയാക്കിയാണ് സംസ്ഥാനം ഇത് ഉയർത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ മുൻപ് തന്നെ വന്നിരുന്നു. ഉടനെ തന്നെ ഇതിന്റെ പ്രവർത്തനം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു വർധനവ് ഉണ്ടാകും എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, കിസാൻ സമ്മാൻ നിധിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു തുക എന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ പുതുതായിട്ട് എയിംസിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം, ഇങ്ങനെയുള്ള വളരെയധികം സംശയങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, കിസാൻ സമ്മാൻ നിധിയുടെ തുക ഇനി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എയിംസിന്റെ പോർട്ടലിൽ നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കണം. നിങ്ങളുടെ ഭൂമി കൃഷിഭൂമിയാണ് എന്ന് തെളിയിക്കുന്നതും അതിനുവേണ്ടി കൂടാതെ തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ വരുന്ന ആളുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഇപ്പോൾ നടത്തുന്നത്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു തീർക്കണം. കൂടാതെ ഈ KYC പൂർത്തീകരിക്കാനുള്ള ആളുകളും ഉടനെ തന്നെ ഈ KYC പൂർത്തീകരിക്കുക. കാരണം ഇതിന്റെ കാലാവധിയും ഇപ്പോൾ അവസാനിക്കുകയാണ്. ഒരു 2 കൂടി നീട്ടി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ചില സമയങ്ങളിൽ സൈറ്റ് കംപ്ലൈന്റ് ആകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പൊതുജനങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയുടെ തുക, അതായത് 2000 രൂപ എന്നാണ് ലഭിക്കുന്നത് എന്ന് വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം അതിനൊരു ഉത്തരവായിട്ടുണ്ട്. ഈ ഒരു മാസം 31-ാം തീയതി തന്നെ തുക ലഭ്യമാകുമെന്നാണ് നാഷണൽ മീഡിയകളെല്ലാം തന്നെ, അതായത് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. 11-ാമത്തെ ഗഡുവായ തുകയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല വളരെയധികം അനർഹരായിട്ടുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അർഹത ഇല്ലാഞ്ഞിട്ട് പോലും നിങ്ങൾ തുക കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന നോട്ടീസൊക്കെ ഒന്ന് പരിശോധിക്കുക. ഈ ഒരു തുക തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് 10 ഗഡു വരെ ഇപ്പോൾ തുക അടച്ച് കിട്ടിയിട്ടുണ്ട്, ഈ തുക എല്ലാം കൂടെ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ റവന്യൂ റിക്കവറി പോലെയുള്ള, അതായത് ജപ്തി നടപടികൾ പോലെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ലോൺ ലഭിക്കുമോ എന്നുള്ള കാര്യം. കിസാൻ സമ്മാൻ നിധിയിൽ അംഗമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു തുക ലഭിക്കുന്ന ആളുകൾക്ക് 3 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വളരെ തുച്ഛമായ പലിശയിൽ ലോണായിട്ട് ലഭിക്കുന്ന പദ്ധതികളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. ഇതിൽ 1,60,000 രൂപ വരെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഈട് ഒന്നും നൽകാതെ തന്നെ ലോണായിട്ട് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് ഗോൾഡ് ലോൺ വെക്കുന്ന പോലെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടയമോ ആധാരമോ ഉണ്ടോ പണയം വെക്കുന്ന പോലെയോ ഒന്നുമല്ല, നിങ്ങൾക്ക് യാതൊരു ഈടുമല്ലാതെ കൃഷിക്ക് വേണ്ടി തന്നെ ഈ ഒരു തുക ലഭ്യമാകും. കൂടാതെ വളരെയധികം ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ അടുത്ത മാസം തൊട്ടൊക്കെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ലഭ്യമാകുമോ എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ വീണ്ടും ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മഴയുടെ സീസണിലേക്കൊക്കെ വന്നുകൊണ്ട് തന്നെ സാമ്പത്തികമായി പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഈ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോടുകൂടി ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മടിക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.